Dear students, in this video, we are going to discuss a proposition and its proof. Statement of the proposition. If G is open and connected and F from G to C is differentiable with F dash of Z equal to 0 for all Z in G, then F is a constant. That is, we have given a open connected set G. And f is a differentiable function defined in G, and also given that f dash of z equal to 0. Then we have to prove that f is a constant in G. Derivative 0 ayad function constant ayirikkum ennaanu prove cheyandathu. Ella domainilum derivative 0 aayi ennathu kondu function constant aanannilla. Connected domain aanengil maatrame adu possible aavullu. അപ്പോൾ ഈ റിസൾട്ട് മുൻപ് അറിയാവുന്നതായിരിക്കും. സോ അത് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. പല രീതിയിലും ഇത് പ്രൂവ് ചെയ്യാം. നമുക്ക് ഈ ടെക്സ്റ്റിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ വി കൺസിഡർ എൻ ആർബിട്രറി പോയിൻ്റ് സെഡ് നോട്ട് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. സെഡ് നോട്ട് എന്ന പോയിൻ്റ് എടുത്തു. സച്ച് ദാറ്റ് ആ പോയിൻറ്റിൻ്റെ ഇമേജ് അണ്ടർ എഫ് ഡബ്ല്യു നോട്ടാണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ, കാരണം എഫ് ഫ്രം ജി ടു സി ആണ്. ആൻഡ് വി കൺസിഡർ എ സെറ്റ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. എ എന്ന് പറയുന്നത് ജിയിലെ എലമെൻസിൻ്റെ കളക്ഷനാണ്. സച്ച് ദാറ്റ് ആ എലമെൻസിൻ്റെ ഒക്കെ ഇമേജ് അണ്ടർ എഫ് ഡബ്ല്യു നോട്ടാണ്. ദാറ്റ് ഈസ് എയിലുള്ള എല്ലാ സെഡുകളുടെയും ഇമേജ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ സെഡിനെയും ഡബ്ല്യു നോട്ടിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഫങ്ഷൻസിൻ്റെ പ്രീ ഇമേജസിൻ്റെ കളക്ഷനാണ്. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എന്ന സെറ്റിൽ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഫോർ എവറി സെഡ് ഇൻ ജി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എ ഈക്വൽ ടു ജി. എയും ജിയും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഡബ്ല്യു നോട്ട്. ഇനി ഈ എ തന്നെയാണ് ജി എന്ന് പ്രൂവ് ചെയ്താൽ എഫ് ജിയിലും ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് നമ്മളെടുക്കുന്നത് സപ്പോസ് ദാറ്റ് എ നോട്ട് ഈക്വൽ ടു ജി, കോൺട്രഡിക്ഷനാണ്. ദെൻ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ സെറ്റാണ് ജിയിൽ എന്ന് പ്രൂവ് ചെയ്യും. അതേപോലെ എ എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് സെറ്റുമാണ് എന്ന് പ്രൂവും ചെയ്യും. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി. അപ്പോൾ ഒരു സെറ്റ് ഓപ്പണും ക്ലോസ്ഡും ആവുക എന്ന് പറയുന്നത് ഒരുമിച്ചാവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ എ ഈക്വൽ ടു ജി എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എ ഒരു ക്ലോസ്ഡ് സെറ്റാണ് എന്നാണ്. സോ അതിനു വേണ്ടി നമ്മൾ ഒരു ആർബിട്രറി പോയിൻ്റ് സെഡ് ബിലോങ്സ് ടു ജി എടുത്തു. ആൻഡ് സെഡ് എൻ ഈസ് എ സീക്വൻസ് ഇൻ എ. സെഡ് എന്ന് പറയുന്നത് എയിലെ ഒരു സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെഡ് എൻ എന്തായിരിക്കും? ഡബ്ല്യു നോട്ടായിരിക്കും ഫോർ എവറി എൻ. കാരണം എയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും അണ്ടർ എഫ് ഇമേജ് ഡബ്ല്യു നോട്ടാണ്. നൗ സപ്പോസ് ദാറ്റ് സെഡ് എൻ കൺവേർജസ് ടു സെഡ്. സെഡ് എൻ സെഡിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സെഡ് എന്നിൻ്റെ ലിമിറ്റ് പോയിൻ്റ് സെഡ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓർ സെഡ് ബിലോങ്സ് ടു ജി ആണ്. സോ വി ഹാവ് ഗിവൺ ദാറ്റ് എഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ. ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് ആണ്. സോ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഒരു സീക്വൻസിനെ അതിൻ്റെ ലിമിറ്റിലേക്ക് തന്നെ ലിമിറ്റിൻ്റെ ഇമേജിലേക്ക് മാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് സെഡ് എൻ കൺവേർജസ് ടു സെഡ് ആണ്. ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ്, ദെയർഫോർ എഫ് ഓഫ് സെഡ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സെഡ്. ഇനി എഫ് ഓഫ് സെഡ് എൻ എന്ന് പറയുന്നത് ഡബ്ല്യു നോട്ടാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എൻ എന്ന് പറയുന്ന സീക്വൻസ് നമുക്കെന്ത് കിട്ടും? അത് ഡബ്ല്യു നോട്ട് ഡബ്ല്യു നോട്ട് എക്സെട്ര ആ പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയിരിക്കും. കാരണം എഫ് ഓഫ് സെഡ് എൻ ഈക്വൽ ടു ഡബ്ല്യു നോട്ടാണ് ഫോർ എവറി എൻ. സോ വി ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് സീക്വൻസ്, ഇറ്റ് കൺവേർജസ് ടു ഡബ്ല്യു നോട്ട്. ദാറ്റ് ഈസ്
എഫ് ഓഫ് സെഡ് ആൻഡ് കൺവേർജസ് ടു എഫ് ഓഫ് സെഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് കിട്ടി എഫ് ഓഫ് സെഡ് ആൻഡ് കൺവേർജസ് ടു എഫ് ഓഫ് ഡബ്ല്യു നോട്ട്, ദെർഫോർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് എന്ന് കിട്ടും. എഫ് ഓഫ് സെഡ് ഡബ്ല്യു നോട്ട് ആണെങ്കിൽ സെഡ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. കാരണം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആകുന്ന എല്ലാ സെഡുകളുടെയും കളക്ഷനാണ് എ. സോ നമ്മളൊരു സീക്വൻസ് എടുത്തു എയിലുള്ള. ഇപ്പോൾ നമുക്ക് ആ സീക്വൻസിൻ്റെ ലിമിറ്റ് സെഡ് ആണ്, ആ ലിമിറ്റും എയിലുണ്ട് എന്ന് കിട്ടി. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്, ഒരു സീക്വൻസ് എടുത്താൽ അതിൻ്റെ ലിമിറ്റ് പോയിൻറ്റും അതേ സീക്വൻസിലുണ്ടെങ്കിൽ നമ്മളതിനെ ആ സെറ്റിനെ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയും. സോ എ ഈസ് ക്ലോസ്ഡ് എന്ന് കിട്ടും. സോ നെക്സ്റ്റ് വി ഹൗ ടു പ്രൂവ് ദാറ്റ് എ ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആ സെറ്റിലുള്ള എല്ലാ പോയിൻറ്സും ഇൻറ്റീരിയർ പോയിൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇൻറ്റീരിയർ പോയിൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് ആ പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു നൈബർഹുഡ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വി ടേക്ക് എൻ ആർബിട്രറി പോയിൻ്റ് സ്മോൾ എ ഇൻ ക്യാപിറ്റൽ എ ആൻഡ് എ കൺസിഡർ എ നൈബർഹുഡ് വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് എപ്സിലോൺ ബി എ എപ്സിലോൺ ദറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി ആൻഡ് സെഡ് ഈസ് എൻ ആർബിട്രറി പോയിൻ്റ് ഇൻ ദിസ് നൈബർഹുഡ് ബി എ എപ്സിലോൺ. ദറ്റ് ഈസ് ഒരു വലിയ സെറ്റ് ജി ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്നത്. ആ എയിലുള്ള ഒരു പോയിൻ്റാണ് സ്മോൾ എ. ആ സ്മോൾ എ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു നൈബർഹുഡാണ് ബി എ എപ്സിലോൺ. അത് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്, കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്, അതിലൊരു പോയിൻ്റാണ് സെഡ്. ആ സെഡ് എയിലുള്ളതാവാം, എയിലുള്ള ഇല്ലാത്തതാവാം. സോ എങ്ങനെ ആയാലും സെഡ് എന്ന് പറയുന്ന പോയിൻ്റ് നൈബർഹുഡിലുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ നൈബർഹുഡ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ക്യാപിറ്റൽ എ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ഫോർ ദിസ് വി ഡിഫൈൻ എ ഫങ്ഷൻ ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി സെഡ് പ്ലസ് വൺ മൈനസ് എ ഇൻറ്റു സോറി വൺ മൈനസ് ടി ഇൻറ്റു എ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യും. വേർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വണ്ണ്. ഈ ഫങ്ഷൻ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. ഇങ്ങനെ ഒരു ഫങ്ഷൻ ഡിഫൈൻഡ് ആണ്, കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ജി ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ് എന്നാണ് തന്നിട്ടുള്ളത്. കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അത് തമ്മിലൊരു പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എയും സെഡും എല്ലാം ജിയിലെ പോയിൻസാണ്. സോ എയും സെഡും തമ്മിലൊരു പാത്ത് ഉണ്ടാവും, കാരണം ജി കണക്റ്റഡ് ആയതുകൊണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് സാറ്റിസ്ഫൈ ആണെങ്കിൽ, വേറെ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണെങ്കിൽ ആ സെറ്റ് ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺവെക്സ് സെറ്റുകളെല്ലാം കണക്റ്റഡ് സെറ്റ്സുകളാണ്. സോ ഈ ഫങ്ഷൻ ഡിഫൈൻഡ് ആണ്, കാരണം ജി കണക്റ്റഡ് ആണ്. സോ ഇതിലെല്ലാ പോയിൻസും ജിയിലുണ്ടാവും. ടി സെഡ് പ്ലസ് വൺ മൈനസ് ടി ഇൻ ടു എ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. അതിലെല്ലാ പോയിൻറ്റും ജിയിൽ തന്നെ ഉണ്ടാവും. സോ ഈ ഫങ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എഫ് ജിയിലെ എല്ലാ പോയിൻറ്റിലും ഡിഫൈൻഡും ആയിരിക്കും. സോ വി ക്യാൻ ഡിഫൈൻ എ ഫങ്ഷൻ ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി സെഡ് പ്ലസ് വൺ മൈനസ് ടി ഇൻ ടു എ. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു, ജി ഡാഷ് ഓഫ് ടി. ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബൈ ചെയിൻ റൂൾ ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ടി സെഡ് പ്ലസ് വൺ മൈനസ് ടി ഇൻറ്റു എ ഇൻറ്റു ടി സെഡിലെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സെഡ് എന്ന് കിട്ടും, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് എ എന്ന് കിട്ടും. സോ വി ഗെറ്റ് ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി സെഡ് പ്ലസ് വൺ മൈനസ് ടി ഇൻറ്റു എ ഇൻറ്റു സെഡ് മൈനസ് എ. സോ നൗ വി ഫൈൻഡ് ജി ഡാഷ് ഓഫ് എസ്. സോ എഫ് ഡാഷ് ഓഫ് എസ് സെഡ് പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എ ഇൻറ്റു സെഡ് മൈനസ് എ എന്ന് കിട്ടും.
So this is 0. 0 into z minus a. ഇതെങ്ങനെയാണ് സീറോ ആവുന്നത്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ ഫോർ എവറി സെഡ് ബിലോങ്സ് ടു ജി. ഇത് സെഡ് ജിയിലുള്ള എലമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കണക്റ്റഡ് ആയതുകൊണ്ട് എസും സെഡും, സോറി, സെഡും എയും ജിയിലുണ്ട്. അതുകൊണ്ട് അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് ബാത്തും ജിയിലുണ്ടാവും. സോ ഈ എസ് സെഡ് പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എ എന്ന് പറയുന്ന ആ ലൈന് കംപ്ലീറ്റ് ജിയിലുണ്ടാവും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജിയിലെ ഏത് എലമെൻറ്റിൻ്റെയും എഫ് ഡാഷ് എന്താണ്? സീറോ ആണ്. സോ സീറോ ഇൻറ്റു സെഡ് മൈനസ് എന്ന് കിട്ടും. ഇവിടെ എസ് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാവണം. സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടു എസ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൺ. സോ ജി ഡാഷ് ഓഫ് എസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. സോ നമുക്ക് എസ് ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. സോ ഏതൊരു പോയിൻ്റ് എടുത്താലും ജി ഡാഷ് ഓഫ് ടി അല്ലെങ്കിൽ ജി ഡാഷ് ഓഫ് എസ് സീറോ എന്ന് കിട്ടും. സോ ജി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ജി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടു എസ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൺ. ജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ജി ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? എഫ് ഓഫ് ടി സെഡ് പ്ലസ് വൺ മൈനസ് ടി ഇൻറ്റു എ. ഇപ്പോൾ ടിക്ക് വാല്യൂ കൊടുത്താൽ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ജി ഓഫ് വണ്ണ് കണ്ടു നോക്കാം. ജി ഓഫ് വൺ ഈക്വൽ ടു എഫ് ഓഫ് ടിക്ക് വണ്ണ് കൊടുക്കുക, എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. ഇനി ജി ഓഫ് സീറോ കണ്ടുപോലെ നമുക്ക് എഫ് ഓഫ് എ എന്ന് കിട്ടും. സോ വി ഗെറ്റ് ജി ഓഫ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എ അല്ലെങ്കിൽ ജി ഓഫ് വൺ ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. സോ ജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ജി ഓഫ് വൺ ഈക്വൽ ടു ജി ഓഫ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ എലമെൻ്റ് ആണ്. സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എ എന്തായിരിക്കും? ഡബ്ല്യു നോട്ട് ആയിരിക്കും. കാരണം എയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എയിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും ഇമേജ് ഡബ്ല്യു നോട്ടാണ്. ഇവിടെ നമുക്ക് കിട്ടി എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ജി ഓഫ് വൺ ഈക്വൽ ടു ജി ഓഫ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടും. സോ വി ഗെറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. കൺക്ലൂഡ് ചെയ്താൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എ ഈക്വൽ ടു ഡബ്ല്യു നോട്ട് എന്ന് കിട്ടും. സോ ഇതൊന്ന് ഇത് രണ്ടും എടുക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. സോ സെഡ് ബിലോങ്സ് ടു എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. കാരണം എന്താ, ജിയിലെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആയിട്ടുള്ള എല്ലാ സെഡുകളുടെയും കളക്ഷനാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. സോ സെഡ് ബിലോങ്സ് ടു എ. സോ നമ്മൾ ആദ്യം എടുത്തത് സെഡ് ബിലോങ്സ് ടു ബി എ അപ്സിലോൺ എന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് സെഡ് ബിലോങ്സ് ടു എ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ബി എ അപ്സിലോൺ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സോ എ എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ട് ക്യാപിറ്റൽ എയിൽ, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ബി എ എഫ്സിലോൺ ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് കിട്ടി. സോ സ്മോൾ എ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ ക്യാപിറ്റൽ എ. എ ഒരു ആർബിട്രറി പോയിൻ്റ് ആണ്. ഏത് എലമെൻ്റ് എടുത്താലും ക്യാപിറ്റൽ എയിൽ ഏത് എലമെൻ്റ് എടുത്താലും നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു നൈബർഹുഡ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ക്യാപിറ്റൽ എ എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എല്ലാ പോയിൻ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. സോ എ ഈസ് ഓപ്പൺ. സോ നമുക്ക് എ ഈസ് ക്ലോസ്ഡ് ആൻഡ് എ ഈസ് ഓപ്പൺ ഇൻ ജി എന്ന് കിട്ടി. എ ഓപ്പണും ആണ്, എ ക്ലോസ്ഡും ആണ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ എ നോട്ട് ഈക്വൽ ടു ജി ഈസ് റോങ്. സോ ദാറ്റ് ഈസ് എ ഷുഡ് ബി ഈക്വൽ ടു ജി. എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. ഇത് തന്നെയാണ് ജി. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ജി ഫോർ എവറി സെഡ് ഇൻ ജി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദി പ്രൊപ്പോസിഷൻ. താങ്ക് യു.